മഹാഭാരതം കമ്പോട് കമ്പ് 18 പർവ്വങ്ങളും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഈ കണ്ട വിപ്ലവം ഒന്നും മഹാഭാരതത്തിൽ ഇല്ല എന്ന. മഹാഭാരതം ആത്യന്തികമായി ശ്രമിക്കുന്നത് വർണ്ണധർമ്മ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമുള്ള സാമൂഹ്യ ജീവിതത്തെ നിരന്തരം ന്യായീകരിക്കുകയും നിരന്തരം അതിനെ പുനരുൽപ്പാദിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു മൂല്യബോധമാണ് മഹാഭാരതം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുനിന്ന് ചില വിപ്ലവ മൂല്യങ്ങളെടുത്ത് കേരളീയ പൊതുമണ്ഡലത്തിൽ ന്യായീകരണ ക്യാപ്സൂളുകളായി വിതരണം ചെയ്താൽ പുരോഗമനം സൃഷ്ടിക്കപ്പെടുകയില്ല. മഹാഭാരതം ഒരു വിപ്ലവാത്മകവും പുരോഗമാത്മകവുമായ കൃതിയാണെന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. മഹാഭാരതത്തിലെ ചില ശ്ലോകങ്ങൾ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇക്കാര്യം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാഭാരതം ആത്യന്തികമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വർണ്ണജാതി ധർമ്മ പ്രത്യയശാസ്ത്രങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. മഹാഭാരതം അവതരിപ്പിക്കുന്നത് കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിലൂടെ ജാതി വർണ്ണധർമ്മ പ്രത്യയശാസ്ത്രങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം. മഹാഭാരതത്തിലെ 14, 18, 22 പറയുന്നൊരു കാര്യം, ഏവം പൂർവ്വകൃതം കർമ്മ സർവോ ജന്തുർ നിഷേവതേ. അതായത് മനുഷ്യരുടെ എല്ലാം ജീവിതത്തെ നിർണയിക്കുന്നത് പൂർവ്വകൃതങ്ങളായ പുണ്യങ്ങളും പാപങ്ങളുമാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ ജന്മത്തിൽ ഒരാൾ അധകൃതനാകുന്നുണ്ടെങ്കിൽ, പണമില്ലാത്തവനായി ജനിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കാരണം എന്താണ്? അവൻ മുൻപെപ്പോഴോ ചെയ്ത പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇയാൾ ദുരിതം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരുവനല്ലേ ഒരുവൾ ദുരിതം അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ശ്രേണീകൃതമായ ഒരു സാമൂഹ്യ ജീവിതം നിലനിൽക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ആ സാമൂഹ്യ അവസ്ഥയെ നീതീകരിക്കുന്ന ഒരു പാഠമായി മഹാഭാരതത്തിൽ ഈ വാക്യം മാറിത്തീരുകയാണ്. കർമ്മണഃ ഫലമാപ്നോതി സുഖദുഃഖേ ഭവാഭവോ എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അതായത് കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്. അതായത് ഒരു ദളിതൻ സർവ്വദുരിതം അനുഭവിക്കുന്നതും സ്ത്രീ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ മർദ്ദനവും സ്ത്രീകളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന എന്താണ്? അവൻ മുമ്പ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണെന്നാണ് മഹാഭാരതം പറയുന്നത്. അവിടം കൊണ്ടും തീർന്നില്ല. കർമ്മവിഹി പാർത്ഥനാനാത്വം ലോകാനാം യാന്തി മാനവാഹ പുണ്യാൻ പുണ്യകൃതോ യാന്തി പാപാൻ പാപകൃതോ ജനാഹ. മഹാഭാരതം 13:105 മനുഷ്യർ വ്യത്യസ്ത ലോകങ്ങളെ പ്രാപിക്കുന്നത് അവരുടെ കർമ്മങ്ങളുടെ ഫലത്താലാണ്. പുണ്യം ചെയ്തവർ പുണ്യലോകത്തിലും പാപം ചെയ്തവർ പാപലോകത്തിലും ചെന്ന് ചേരുന്നു എന്നാണ് മഹാഭാരതം പറയുന്നത്. അതായത് ആദിവാസികൾ ഭൂമിയില്ലാത്തവരായി കാലങ്ങളായി അങ്ങനെ ജീവിക്കാൻ കാരണം എന്താണ്? മഹാഭാരതത്തിൻ്റെ നീതിവാക്യമനുസരിച്ച് അവർ മുജ്ജന്മ പാപികളായതുകൊണ്ടാണ്. ഇങ്ങനെ സമൂഹത്തിലൊരു വിഭാഗത്തെ എക്കാലവും സമ്പൂർണമായി പാപികളായി നിലനിർത്തുന്നതിന് ഇത്തരം പുരാണ ഇതിഹാസ പാഠങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. തന്നെയല്ല, യസ്തു വിപ്രത്വമുൽ സൃജ്യ ക്ഷാത്രം ധർമ്മം നിഷേവതേ ബ്രാഹ്മണ്യാത്സ പരിഭ്രഷ്ട ക്ഷത്രയോനോ പ്രജായതേ എന്ന് പറയുന്നു. അതായത് ബ്രാഹ്മണ്യം ത്യജിച്ച് ബ്രാഹ്മണൻ ക്ഷത്രിയൻ്റെ കർമ്മം ചെയ്താൽ അവൻ പിന്നീട് ക്ഷത്രിയനായി ജനിക്കുമെന്ന. നമ്മുടെ ചിദാനന്ദപുരിയൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ആർക്കും ഏത് കർമ്മവും ചെയ്യാം. അധ്യാപനം ചെയ്താൽ ബ്രാഹ്മണൻ, യുദ്ധം ചെയ്താൽ ക്ഷത്രിയൻ, ഓഫീസിൽ പോയി ജോലി ചെയ്താൽ ശൂദ്രൻ, ഇങ്ങനെയൊക്കെയാ ചിദാനന്ദപുരിയെ പോലെയുള്ള ഹിന്ദുത്വ സന്യാസി വര്യന്മാർ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ബ്രാഹ്മണ്യം ത്യജിച്ച് ബ്രാഹ്മണൻ മറ്റൊരു കർമ്മം ചെയ്താൽ അവൻ അടുത്ത ജന്മം ഈ ഏത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മത്തിൻ്റെ യോനിയിൽ ജനിക്കുമെന്നാണ് പറയുന്നത്. അതായത് ജാതി എന്ന് പറയുന്നത് ശാശ്വതമായൊരു സത്യമാണെന്നാണ് മഹാഭാരതം പറഞ്ഞു വെക്കുന്നത്. തന്നെയല്ല, യഥാതേനു സഹസ്രേഷു വത്സോ വിന്തതി മാതരം ഏവം പൂർവകൃതം കർമ്മ കർത്താരമനുഗച്ഛതി. മഹാഭാരതം 13:7-22 പറയുന്നതാണ്, ആയിരക്കണക്കായ ദേനുകൾക്കിടയിലും പശുക്കുട്ടി അതിൻ്റെ മാതാവിനെ തിരിച്ചറിയുന്നത് പോലെ കർമ്മം കർത്താവിനെ അനുഗമിക്കുന്നു എന്നാണ് മഹാഭാരതം പറയുന്നത്. അതായത് ഓരോരുത്തരുടെയും പാപപുണ്യകർമ്മങ്ങൾ ചെയ്ത കർത്താവിനെ നിരന്തരം തേടിച്ചെല്ലുമെന്ന് പറയുന്ന ഒരു കർമ്മസിദ്ധാന്തമാണ് സത്യത്തിൽ മഹാഭാരതം അവതരിപ്പിക്കുന്നത്. ഈ മഹാഭാരതമാണ് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെ നീതീകരിക്കുന്ന ഈ ഒരു ഗ്രന്ഥത്തെയാണ് എന്ത് പറയുന്നത്? വിപ്ലവമുള്ള വിപ്ലവ ഗ്രന്ഥമെന്ന് നമ്മുടെ അക്കാദമിഷ്യന്മാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.